നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എ എൻ രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് എ എൻ രാധാകൃഷ്ണൻ ശക്തമായ പോരാട്ടം ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാവിനെ തന്നെ ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ ഉണ്ടായിരുന്നു വർഷങ്ങളായി എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാവാണ് എ എൻ രാധാകൃഷ്ണൻ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പാർട്ടിക്കായി മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനവും ദൗത്യവും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാൻ കാരണമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസിനെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെയുമാണ് എ എൻ രാധാകൃഷ്ണൻ നേരിടുന്നത് തിരഞ്ഞെടുപ്പിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കുമെന്ന് പാർട്ടി സംസ്ഥാന നേതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു കേരളത്തിൽ ഇരട്ട നേതിയാണെന്ന വിഷയം ഉയർത്തിയായിരിക്കും ബി ജെ പി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് ഇതിനോടകം തന്നെ ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം എൽ ഡി എഫും യു ഡി എഫും മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് തൃക്കാക്കരയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ആം ആദ്മി സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെ ദേശീയ നേതൃത്വം എടുത്തിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ആം ആദ്മി പാർട്ടിയും ട്വന്റി ട്വൻ്റിയും ബദലാകുമെന്ന് സാബു എം ജേക്കബ് ആപ്പും ട്വന്റി ട്വന്റിയും യു ഡി എഫിനും എൽ ഡി എഫിനും ബദലായി മാറുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു ട്വന്റി ട്വന്റിയും ആം ആദ്മി പാർട്ടിയും ചേർന്നുള്ള സ്ഥാനാർത്ഥിയുണ്ടാകുമെന്നും സാബു എം ജേക്കബ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു മുന്നണികൾ വികസനത്തിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ലെന്നും സാബു എം ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞു ട്വന്റി ട്വന്റിയുമായുള്ള ചർച്ചകൾക്കായി അരവിന്ദ് കെജ്രിവാൾ ഈ മാസം പതിനഞ്ചിന് കൊച്ചിയിലെത്തുന്നുണ്ട് ഒരുപക്ഷെ അന്ന് മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവാക്കുന്ന തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് മെയ് നാലിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും മെയ് പതിനൊന്നിന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പന്ത്രണ്ടിനാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പതിനാറ് വരെ പത്രിക പിൻവലിക്കാനും സമയം അനുവദിക്കും ജൂൺ മൂന്നിന് വോട്ടെണ്ണലും നടക്കും വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്